ഹായ് ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് 2023-24 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. കേരള സംസ്ഥാനത്തെ 39 സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളുകൾ വഴി 7 ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് ഹൈസ്കൂൾ പഠനത്തോടൊപ്പം സാങ്കേതിക പരിശീലനവും നൽകി തൊഴിലിന് സജ്ജരാക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ 8, 9, 10 ക്ലാസ്സുകളിലെ പോലെയാണ് പഠനം. എന്നാൽ ഇതിൽ അധികമായി സാങ്കേതിക വിഷയങ്ങളിൽ തിയറിയും പ്രാക്ടിക്കലും ഉണ്ടാവും. SSLC സർട്ടിഫിക്കറ്റിന് തുല്യം തന്നെയാണ് ഇതിൽ നിന്നും കിട്ടുന്ന സർട്ടിഫിക്കറ്റ്. 1 വർഷം അടിസ്ഥാന ടെക്നിക്കൽ പരിശീലനവും 2-3 വർഷങ്ങളിൽ ഇഷ്ട ട്രേഡ് എടുക്കുന്ന ട്രേഡ് ഏതാണോ ആ ട്രേഡിൽ പ്രത്യേക പരിശീലനവും ഉണ്ടാവും. അധ്യയന മീഡിയം മുഖ്യമായി ഇംഗ്ലീഷാണ്. 8-9 ക്ലാസ്സുകളിൽ എൻറിച്ച് യുവർ ഇംഗ്ലീഷ് എന്നുള്ള കോഴ്സും ഉണ്ട്. പരിശീലനത്തിനായി കൂടുതൽ സമയം വേണ്ടതിനാൽ സ്കൂൾ സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ്. ഇതിൽ പഠിച്ചിറങ്ങുന്നവർക്ക് പോളിടെക്നിക് അഡ്മിഷൻ പ്രവേശനത്തിന് 10% സംവരണവും ഉണ്ട്. ആർക്ക് അപ്ലൈ ചെയ്യാം? 7 ക്ലാസ് ജയിച്ച് 2023 ജൂൺ 1 16 വയസ്സിൽ കൂടുതൽ വരാൻ പാടില്ല. അവർക്കാണ് പ്രവേശനം കൊടുക്കുക. സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ: രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം 42,000, വർഷാവസാന പരീക്ഷയ്ക്ക് 50% അല്ലെങ്കിൽ ഗ്രേഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ നിന്നും അർഹരായ 10% പേർക്ക് മെറിറ്റ് കം മീൻ സ്കോളർഷിപ്പ് ഉണ്ടാവും. മെറിറ്റ് കം മീൻ സ്കോളർഷിപ്പിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇതുകൂടാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കൂളുകളിൽ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടെക്നിക്കൽ ഹൈസ്കൂളുകളിലും ലഭിക്കും. സംവരണം: പട്ടിക, OEC, ഭിന്നശേഷി, വിമുക്ത ഫട, രാജ്യസുരക്ഷക്കാർക്ക് സംവരണമുണ്ട്. ഒന്നിലേറെ സ്കൂളുകളിൽ അപേക്ഷിക്കുന്നവർ ഓരോ സ്ഥാപനത്തിലും പ്രത്യേകം ഓൺലൈൻ അപേക്ഷ അയക്കേണ്ടതാണ്. ഒരു സ്കൂളിൽ ഒരപേക്ഷ, മറ്റൊരു സ്കൂളിൽ വേറൊരു അപേക്ഷ. ഈ രീതിയാണ്. സ്കൂളുകളിൽ ഉള്ള സീറ്റിനേക്കാൾ കൂടുതൽ അപേക്ഷകരുണ്ടെങ്കിൽ അത്തരം സ്കൂളുകളിൽ പ്രവേശന പരീക്ഷ നടത്തും. 12 April പ്രവേശന പരീക്ഷ. രാവിലെ 10 മണി മുതൽ 11:30 വരെ 90 മിനിറ്റ്. 7 ക്ലാസ് നിലവാരത്തിലുള്ള ഇംഗ്ലീഷ്, മലയാളം, സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, പൊതുവിജ്ഞാന, യുക്തിചിന്ത എന്നിവയിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും വരിക. ഈ പരീക്ഷയുടെ റിസൾട്ട് അന്ന് വൈകുന്നേരം 4 മണിക്ക് ലഭിക്കുന്നതുമാണ്. പരീക്ഷയിലെ പ്രകടനം നോക്കി സംവരണ തത്വങ്ങൾ അനുസരിച്ച് കുട്ടികളെ തിരഞ്ഞെടുക്കും. 1 വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാറ്റം ഉണ്ടാവില്ല. ട്യൂഷൻ ഫീ ഇല്ല. എന്നാൽ ആദ്യ വർഷം 45 രൂപ പ്രവേശന ഫീയും തുടർന്ന് ഓരോ വർഷവും 180 രൂപ ഫീസും അടക്കേണ്ടതാണ്. ഈ 180 രൂപയിലാണ് എക്സാം ഫീ, മാഗസിൻ, അതുമായി ബന്ധപ്പെട്ടെല്ലാം ഇതിലാണ് വരുന്നത്. 39 സർക്കാർ സ്കൂളുകളിലായി 3,275 സീറ്റുകളാണുള്ളത്. THS സ്കൂളുകൾ ഏതെല്ലാം? നേറ്റിങ്കര, ശ്രീയാരി, നെടുമങ്ങാട്, കുളത്തുപുഴ, എഴുകൊണ്ട, ഹരിപ്പാട്, പാവാലം, കൃഷ്ണപുരം, പാല, കുറിച്ചി, പാമ്പാടി, കാഞ്ഞിരപ്പള്ളി, കടപ്പാമറ്റം, തീക്കോയി, ഇലഞ്ഞി, ആയവന, മുളന്തുരുത്തി, പുറപ്പുഴ, വണ്ണപ്പുറം, അടിമാലി, തൃശൂർ, കൊടുങ്ങല്ലൂർ, ഷൊർണൂർ, പാലക്കാട്, ചിറ്റൂർ, കോക്കൂർ, കുറ്റിപ്പുറം, മഞ്ചേരി, കോഴിക്കോട്, വടകര, പയ്യോളി, തളിപ്പറമ്പ്, കണ്ണൂർ, നേരുവമ്പ്രം, മൊഗ്രാൽ, പുത്തൂർ, ചെറുവത്തൂർ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി. ക്ലാസുകൾ June 1 തുടങ്ങും. ഇതിൽ അഡ്മിഷൻ ലഭിക്കുന്നവർ പ്രവേശന സമയത്ത് ഹാജരാക്കേണ്ടത് എന്തെല്ലാമാണ്? സ്കൂൾ മേധാവിൽ നിന്നും 8 പ്രവേശനത്തിന് അർഹതയുണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, സ്കൂൾ മേധാവിൽ നിന്നും ലഭിക്കുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും ആവശ്യമാണ്. മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അതിനാവശ്യമായ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണോ അതെല്ലാം ഹാജരാക്കേണ്ടതാണ്. ഭിന്നശേഷി, എക്സെട്ര. ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് 15/3/2023, അവസാനിക്കുന്നത് 5/4/2023. എൻട്രൻസ് എക്സാം 12/4/2023. അതിന്റെ റിസൾട്ട് അന്ന് വൈകുന്നേരം 4 മണിക്ക്. പരാതികൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 13/4/2023 1 മണി വരെ. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തിമഫലം പ്രസിദ്ധീകരിക്കുന്നത് 17/4/2023. പ്രവേശന തീയതി ആരംഭിക്കുന്നത് 18/4/2023 മുതൽ 30/4/2023 വരെ. പ്രവേശനം പൂർത്തീകരിക്കുന്ന തീയതി 30/5/2023. ക്ലാസുകൾ ആരംഭിക്കുന്ന തീയതി 1/6/2023. www.polyadmission.org/THS എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സൈറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിംഗ് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാവുന്നതാണ്. പ്രോസ്പെക്ടസ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ സബ്മിഷൻ, അത് ക്ലിക്ക് ചെയ്യുക. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാൻഡിഡേറ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫാദേഴ്സ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. കുട്ടിയുമായിട്ടുള്ള ബന്ധം സെലക്ട് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. കമ്മ്യൂണിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. എക്സറി, സർവീസ് ഇൻ ഡിഫൻസ് അതുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. 7 ക്ലാസ്
എക്സാം നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക, പാസ്സായ വർഷം എൻ്റർ ചെയ്ത് കൊടുക്കുക, എക്സാം രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ഏഴിൽ എത്രാം തവണയാണ് ജയിച്ചത്, ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ്, നെക്സ്റ്റ് കൊടുക്കുക. ഐ എഗ്രി ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക, സേവ് ആൻഡ് പ്രിവ്യൂയിലോട്ട് പോവുക. ഇതെല്ലാം വായിക്കുക. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താവുന്നതാണ്. എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ സേവ് കൊടുക്കുക. യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. പ്രിന്റ് അത് ക്ലിക്ക് ചെയ്യുക. ഈ പ്രിന്റ് എടുത്ത് വെക്കേണ്ടതുമാണ്. ഫർദർ കാര്യങ്ങൾക്ക് ഇത് ആവശ്യമാണ്. പിന്നീട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ മോഡിഫൈ ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അതിന് ശേഷം ഓക്കെ എടുക്കുക. നേരത്തെ കൊടുത്തെല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇവിടെ എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. റിസർവേഷൻ ഡീറ്റെയിൽ എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. ഐ എഗ്രി ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക, സേവ് ആൻഡ് പ്രിവ്യൂയിലോട്ട് പോവുക. ഇവിടെയും വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ബേസിക് ഡീറ്റെയിൽസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ പ്രിന്റ് എടുക്കാൻ മറന്നു പോയാലും വീണ്ടും പിന്നീട് പ്രിന്റ് എടുക്കാവുന്നതാണ്. പ്രിന്റ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ അത് ക്ലിക്ക് ചെയ്യുക, ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക, ഓക്കെ എടുക്കുക. ഈ രീതിയിൽ പ്രിന്റ് വരുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.